ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നു എഗെയിൻസ്റ്റ് ദി വീവേഴ്സ്. നെയ്ത്തുകാർക്കെതിരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നെയ്ത്തുകാരെ എങ്ങനെയാണ് ചൂഷണം ചെയ്തത്? നമ്മൾ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നഗോഡാസ് അല്ലേ. നഗോഡകളെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ചൂഷണം ചെയ്തിട്ടുള്ളത്? നഗോഡകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേവർ ദ സെറി കൾച്ചറിസ്റ്റ് ഓഫ് ബംഗാൾ. ബംഗാളിലെ സെറി കൾച്ചറിസ്റ്റ് ആയിരുന്നു നഗോഡകൾ. ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം വീവേഴ്സിന് അല്ലേ, ഒരുപാട് വീവേഴ്സ് ഉണ്ടായിരുന്നു, നെയ്ത്തുകാരുണ്ടായിരുന്നു. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് അല്ലേ, ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ദാറ്റ് വാസ് ഫേമസ് ഇൻ അനദർ കൺട്രി അല്ലേ. മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഫേമസ് ആയിരുന്നു. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. ബ്രിട്ടീഷുകാർ വരുന്നു, അവരിവിടെ വന്ന് ബംഗാളാണ് ഇതിന് പ്രധാനപ്പെട്ട റീജിയാണ്. ആ ബംഗാളിൽ അവർ അല്ലേ അതുവരെ കൃഷി ചെയ്തിരുന്നതിന് പകരമായിട്ട് അവർ എന്ത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നു? കോട്ടൺ, ജൂട്ട് അതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്പുകൾ എന്ത് കൃഷി ചെയ്യാൻ തുടങ്ങുന്നു. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എഗെയിൻസ്റ്റ് ദ വീവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് കീഴിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നെയ്ത്തുകാരെ ചൂഷണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയെ എങ്ങനെയാണ് ചൂഷണം ചെയ്തിട്ടുള്ളത്, അപ്പോൾ അത് നോക്കാൻ പോകുന്നു. ഓക്കെ, എഗെയിൻസ്റ്റ് ദി വീവേഴ്സ് നെയ്ത്തുകാർക്കെതിരെ ദ കോട്ടൺ കൾട്ടിവേഷൻ ബിക്കം വൈഡ് സ്പ്രെഡ് ഇൻ ഇന്ത്യ ഡ്യൂരിങ് കമ്പനി റൂൾ. കമ്പനിയുടെ ഭരണ സമയത്ത് കോട്ടൺ കൾട്ടിവേഷൻ, കോട്ടൺ എന്ന് പറഞ്ഞാൽ എന്താ, പരുത്തി കൃഷി. ഓക്കെ, കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷി എന്താണ്, ദാറ്റ് ബിക്കം വൈഡ് സ്പ്രെഡ്, ആ ഒരുപാട് മുന്നിലായിരുന്നു. അതായത് ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു എന്ത്, ആ കമ്പനി റൂളിൻ്റെ, കമ്പനി ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ കോട്ടൺ കൾട്ടിവേഷൻ. ദാറ്റ് പീരീഡ് ആ സമയത്ത് തന്നെ ബട്ട് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ബിക്കം ഡിക്ലൈൻ അല്ലേ. ആ സമയത്ത് തന്നെ നമ്മുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, കൈത്തറി മേഖല, ഇന്ത്യയുടെ കൈത്തറി മേഖല എന്താണ്, ദാറ്റ് ബിക്കം ഡിക്ലൈൻഡ്. അതെന്താണ്, ആ നശിച്ചു പോകാൻ തുടങ്ങിയിരുന്നു. ഇവിടെ ഹാൻഡ്ലൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തറി മേഖല, കൈത്തറി വസ്ത്രങ്ങളുടെ മേഖലകൾ അല്ലേ, അതിൻ്റെ ഒരു റോ മെറ്റീരിയലാണ് കോട്ടൺ അല്ലേ. ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക്, കൈത്തറി വ്യവസായത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒന്നാണ് എന്ത്, കോട്ടൺ. അപ്പം ഇന്ത്യയിൽ കോട്ടൺ ഒരുപാട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഇന്ത്യയുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എന്താണ്, ആ ഡിക്ലൈനിങ് ആയിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും അല്ലേ, കമ്പനി ഭരിക്കുന്ന സമയത്ത്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് കോട്ടൺ കൾട്ടിവേഷൻ ഒരുപാടുണ്ട്, പക്ഷേ ഇന്ത്യയുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി വളരെ എന്താണ് ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ്, അതിന് കാരണമാണ് നമ്മൾ പറയുന്നത് റീസൺസ്, അതിന് കാരണമാണ് പറയാൻ പോകുന്നത് ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ. ഒന്നാമത്തെ കാരണം പറയുന്നു, ഇന്ത്യയിൽ നിന്ന് കോട്ടൺ ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടണുകൾ മുഴുവൻ എന്ത് ചെയ്യുന്നു, എക്സ്പോർട്ട് കയറ്റി അയക്കുന്നു. എങ്ങോട്ട്? ടു ബ്രിട്ടൻ, ബ്രിട്ടനിലോട്ട് കയറ്റി അയക്കുന്നു. ദ റോ മെറ്റീരിയൽസ് ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, ഹാൻഡ്ലൂം ഇൻഡസ്ട്രിയുടെ ഒരു റോ മെറ്റീരിയൽ ആയിരുന്ന കോട്ടൺ മുഴുവനും എങ്ങോട്ടാണ് കയറ്റി അയക്കുന്നത്? ബ്രിട്ടനിലോട്ടാണ് കയറ്റി അയക്കുന്നത്. അതുകൊണ്ട് ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് എന്ത് കിട്ടില്ല? കോട്ടൺ കിട്ടില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? നശിക്കാൻ തുടങ്ങുന്നു. ഓക്കെ, ഇന്ത്യയുടെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അതിൻ്റെ ഒരു റോ മെറ്റീരിയലാണ് കോട്ടൺ. ആ കോട്ടൺ മുഴുവനായിട്ടും അല്ലേ, ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ ടു ബ്രിട്ടൻ, ബ്രിട്ടനിലോട്ട് കയറ്റി അയക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെ ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് കോട്ടൺ കിട്ടുക അല്ലേ? പിന്നെ അടുത്ത പോയിന്റ് നോക്കൂ, ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ഇറക്കുമതി ചെയ്യുക. ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ഇറക്കുമതി ചെയ്യുന്നു ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ്, വില കുറഞ്ഞ വസ്ത്രങ്ങൾ മാനുഫാക്ചർഡ് ഇൻ ദി ബ്രിട്ടീഷേഴ്സ് അല്ലേ. ബ്രിട്ടീഷ് കമ്പനികളിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഇന്ത്യയിലോട്ട് എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് നോക്കൂ, ഇന്ത്യയിൽ നിന്ന് വസ്ത്രമേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ആയിട്ടുള്ള കോട്ടൺ ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലോട്ട് കയറ്റി അയക്കുന്നു. എന്നിട്ട് പകരം അവിടുന്ന് വസ്ത്രമാക്കി, അവിടുന്ന് ആ കോട്ടൺ ഉപയോഗിച്ച് അവിടുത്തെ ഇൻഡസ്ട്രിയിൽ എന്ത് വസ്ത്രമാക്കി, വില കുറഞ്ഞ വസ്ത്രമാക്കി എങ്ങോട്ട്, ഇന്ത്യയിലോട്ട്
ഇറക്കുമതി ചെയ്യുന്നു. ദ ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് ചീപ്പർ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചർഡ് ഇൻ ദി ബ്രിട്ടീഷേഴ്സ്. ബ്രിട്ടീഷുകാരുണ്ടാക്കിയിട്ടുള്ള വില കുറഞ്ഞ ടെക്സ്റ്റൈൽസ് എങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നു. അതേസമയത്ത് എക്സസീവ് ടാക്സ് അല്ലേ, എന്ത് ടാക്സസ് ലെവീഡ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യ ആ സമയത്ത് തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾക്ക് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നു, എക്സസീവ് ടാക്സസ് ലെവീഡ്. എക്സസീവ് ടാക്സ് എന്നാൽ ഭയങ്കരമായിട്ടുള്ള നികുതികൾ ചുമത്തുന്നു. അതായത് ഇന്ത്യയിൽ വസ്ത്രം ഉണ്ടാക്കിയാൽ ആ വസ്ത്രത്തിന് ഭയങ്കരമായിട്ടുള്ള നികുതികൾ ചുമത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലം എന്തായിരിക്കും, ഇന്ത്യയുടെ പ്രൊഡക്റ്റിന്, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വസ്ത്രത്തിന് ഒരുപാട് നികുതി, നല്ല നികുതിയാണ് അതിന്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ മാർക്കറ്റിൽ, ഇതൊരു മാർക്കറ്റാണ്, ആ മാർക്കറ്റിൽ ഇന്ത്യൻ പ്രൊഡക്റ്റിന് എന്തായിരിക്കും, വില കൂടുതലായിരിക്കും. നേരെ മറിച്ച് ബ്രിട്ടൻ്റെ പ്രൊഡക്റ്റിന് വില കുറവുമായിരിക്കും. അപ്പോൾ ആളുകൾ എന്താ വാങ്ങുക, എപ്പോഴും ബ്രിട്ടൻ്റെ പ്രൊഡക്റ്റാണ്, വില കുറഞ്ഞ സാധനമല്ലേ വാങ്ങുക. ഓക്കെ, ഇന്ത്യയുടെ വസ്ത്രം വില കൂടുതലും ബ്രിട്ടൻ്റെ വസ്ത്രം വില കുറവുമാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ വസ്ത്രങ്ങളാണ് വാങ്ങുക. അപ്പോൾ അത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സോ മെനി വീവേഴ്സ്, ഒരുപാട് നെയ്ത്തു ജോലികൾ, ഹാൻഡ്ലൂം ഇൻഡസ്ട്രി എല്ലാം ദേ ആർ ഡിക്ലൈൻഡ്, അതെല്ലാം ഡിക്ലൈൻ ചെയ്തു പോകുന്നു. സോ ദീസ് ഫാക്ടേഴ്സ്, ഈ കാരണങ്ങൾ മൂലം റെൻഡേഡ് തൗസൻഡ്സ് ഓഫ് വീവേഴ്സ് ജോബ്ലെസ്, ആയിരക്കണക്കിന് നെയ്ത്തു തൊഴിലാളികൾക്ക്, നെയ്ത്തുകാർക്ക് എന്തായി, തൊഴിലില്ലാതായിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് എന്തുകൊണ്ട്, ഒരുപാട് പ്രൊഡക്റ്റുകൾ കോട്ടൺ എന്ത്, ഒരുപാട് ലാർജ് സ്കെയിൽ കോട്ടൺ എന്ത് ചെയ്യുന്നു, ബ്രിട്ടനിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു. അതിന് ശേഷം ദേ ഇമ്പോർട്ട് ചീപ്പർ ടെക്സ്റ്റൈൽസ് ടു ഇന്ത്യ, ഇന്ത്യയിലോട്ട് ചീപ്പറായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നു. ആ സമയത്ത് തന്നെ ദേ ലെവീഡ് ഹെവി ടാക്സ് ഓൺ ക്ലോത്ത്സ് മെയ്ഡ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ലോത്തുകൾക്ക് നല്ല ടാക്സ് ചുമത്തുന്നു. അങ്ങനെ ചുമത്തിയാൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്തായിരിക്കും, ബ്രിട്ടീഷ് പ്രൊഡക്റ്റിന്, ബ്രിട്ടീഷ് ക്ലോത്തിന് പ്രൈസ് കുറവായിരിക്കും. ഓക്കെ, ഇന്ത്യൻ ക്ലോത്തിന് പ്രൈസ് കൂടുതലായിരിക്കും. അങ്ങനെയാകുമ്പോൾ എന്താണ്, അവിടെ ആളുകൾ എപ്പോഴും ചൂസ് ചെയ്യുക എന്താണ്, പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റ് അല്ലേ. അപ്പോൾ പ്രൈസ് കുറഞ്ഞ ബ്രിട്ടൻ്റെ പ്രൊഡക്റ്റ് ആളുകൾ എപ്പോഴും വാങ്ങും, ഇന്ത്യയുടെ പ്രൊഡക്റ്റ് വാങ്ങുകയില്ല. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു കാരണങ്ങളാലാണ് എന്ത് വ്യൂവേഴ്സിന്, ആയിരക്കണക്കിന് നെയ്ത്തുകാർക്ക് എന്ത് ജോലി ഇല്ലാതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത്, എഗെയിൻസ്റ്റ് ദ വ്യൂവേഴ്സ് അല്ലേ. വ്യൂവേഴ്സ് നെയ്ത്തുകാർക്കെതിരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത്, അവരെ ചൂഷണം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ.